ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെ, സ്തുതിയല്ലുമ്പോൾ സ്തുതിയും കൊണ്ട് പറയണം, എനിക്കല്ല ഈശോയ്ക്ക്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കിനി ആർക്കെങ്കിലുമൊക്കെ വാട്സപ്പിൽ ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വീഡിയോ കിട്ടുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ സഹോദരന്മാരെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും നിങ്ങൾക്ക് അത് വാട്സപ്പിൽ അയച്ചു തരാനോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കൂട്ടോ. ഇങ്ങനെ കുറേ പേർക്ക് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ, ഈ ഫേസ്ബുക്ക് പേജിൽ അല്ലാതെ വാട്സപ്പ് ഷെയർ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അറിയിക്കാൻ വേണ്ടത് ചെയ്തു തരാം കേട്ടോ. ഹല്ലേലൂയ. എനിവേ, സുവിശേഷ വേല കത്തിപ്പടരണം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുദ്ധങ്ങൾ എങ്ങനെയാണ് കവാടങ്ങളിലെത്തുന്നത്, അതിനെക്കുറിച്ചാണ് ഓൾറെഡി നിങ്ങൾ ടൈറ്റിൽ കണ്ടല്ലോ സഹോദരങ്ങളെ. അതിനെക്കുറിച്ച് ഒരു വചനം ഇങ്ങനെയാണ്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 5:8 തിരുലിഖിതം: പുതുദേവന്മാരെ പുണർന്നപ്പോൾ യുദ്ധം കവാടങ്ങളിലെത്തി. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ന്യായാധിപന്മാരെ ന്യായപരിപാലനം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ദബോറയുടെ ഒരു കീർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ ഇത് കാര്യം പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ഏതൊക്കെ സമയങ്ങളിൽ ദൈവമായ കർത്താവിനെ വേണ്ട എന്ന് വെച്ച് അന്യദേവന്മാരെ പുണരാൻ വേണ്ടി പോയിട്ടുണ്ടോ, ആ സമയങ്ങളിലൊക്കെ യുദ്ധം കവാടങ്ങളിൽ എത്തിയെന്ന് വചനം പഠിപ്പിക്കുക. അപ്പം നമ്മൾ അതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ദൈവമായ കർത്താവിനെ അല്ലാതെ, ഈശോമിശിഹായ അല്ലാതെ മറ്റെന്തിനെങ്കിലും ആരാധന വിഷയമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, കുടുംബങ്ങളിൽ യുദ്ധം കവാടങ്ങളിൽ എത്തിക്കഴിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമൂഹങ്ങളിലും സ്ഥാപനങ്ങളിലും യുദ്ധം കവാടങ്ങളിൽ എത്തിക്കഴിഞ്ഞെന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ അന്യദൈവാരാധന മാത്രം എടുക്കരുത്. ദൈവത്തേക്കാൾ മറ്റെന്തിനു പ്രാധാന്യം കൊടുക്കുന്നതിനും, എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ളതാണ് ഒന്നാം പ്രമാണ ലംഘനം അല്ലേ. അതിനേക്കാൾ ഉപരി മറ്റെന്തിനു പ്രാധാന്യം കൊടുത്താലും അത് ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെ ഭാഗം തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിനേക്കാൾ ബിസിനസ്സിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നീ ആ സംഭവിക്കുന്നുണ്ട് വേറൊരു വഴിക്ക് യുദ്ധം കവാടങ്ങളിലെത്തിത്തീരും അല്ലേ. കർത്താവിനേക്കാൾ കൂടുതൽ വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുദ്ധം കവാടങ്ങളിലെത്തുക. അതുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ഏത് ജീവിതാവസ്ഥയിൽ പെട്ടവരാണെങ്കിലും യുദ്ധം, കലഹം അല്ലേ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓർക്കുക, എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള മേഖലകൾ വരുന്നുണ്ടോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്യണം. കർത്താവിൻ്റെ ആത്മാവ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ ഒരു ആത്മശോധന നടത്താൻ ഇവരെ കർത്താവ് അഭിഷേകം ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.